ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് അടുത്തിടെ പുറത്തിറങ്ങിയ സുരേഷ് ഗോപി നായകനായിട്ടുള്ള ഒരു ക്രൈം ത്രില്ലർ മൂവിയായ ഗരുഡനാണ്. ഒരു പെൺകുട്ടി റേപ്പ് ചെയ്യപ്പെടുകയും പിന്നീട് അതിന്റെ കുറ്റവാളിയെ കണ്ടുപിടിച്ച് ശിക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ വർഷങ്ങൾക്ക് ശേഷം ആ കുറ്റവാളി തിരിച്ചു വന്ന് താനല്ല കുറ്റം ചെയ്തതെന്ന് തെളിയിച്ചാലോ പിന്നീട് അവിടെ നടക്കുന്നത് വമ്പൻ ട്വിസ്റ്റുകളാണ്. അപ്പോൾ കൂടുതൽ കഥ പറയാതെ നമുക്ക് മൂവിയിലേക്ക് കടക്കാം. ആദ്യമായിട്ട് ചാനൽ വന്നിട്ടുള്ളവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. മൂവിയുടെ തുടക്കത്തിൽ തന്നെ നമ്മളെ കാണിക്കുന്നത് കുറച്ച് നിർമ്മാണ തൊഴിലാളികൾ ഒരു വീട്ടിലിരുന്ന് മദ്യപിക്കുന്നതായിരുന്നു. ആ സമയത്ത് നല്ല മഴ പെയ്യുന്നുണ്ടായിരുന്നു. മിന്നലടിക്കുന്ന കണ്ടിട്ട് അതിൽ സലാം എന്നാള് പറയുന്നുണ്ട്. കെട്ടിടത്തിലെ മെയിൻ സ്വിച്ച് ഓഫ് ആക്കിയെന്ന് ഡൗട്ടാണ്, നമുക്കെന്തായാലും ഒന്ന് പോയി നോക്കിയിട്ട് വരാന്ന്. അത് ഓഫ് ചെയ്തിട്ട് ഇറങ്ങിയതെന്ന് മറ്റുള്ള ആൾക്കാർ പറഞ്ഞിട്ടും സലാമിനൊരു ഡൗട്ടായിരുന്നു. എന്തായാലും ഒന്ന് പോയി നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അവരെയും കൂട്ടി പുറത്തേക്ക് ഇറങ്ങുകയാണ്. സീൻ അവിടെ നിന്ന് കട്ടായിട്ട് അടുത്ത സീനിൽ കാണിക്കുന്നത് അവിടെ അടുത്തുണ്ടായിരുന്ന ഒരു കോളേജില് കലോത്സവത്തിന്റെ ഭാഗമായിട്ട് കുറച്ച് കുട്ടികൾ റിഹേഴ്സൽ ചെയ്യുന്നതാണ്. അതിലൊരു പെൺകുട്ടിയുടെ പേര് തെരേസ ഫിലിപ്പ് എന്നായിരുന്നു. അവള് കേണൽ ഫിലിപ്പ് ജോർജിന്റെ മകളായിരുന്നു. മറ്റു കുട്ടികൾ അവളെ ഒന്നുകൂടി റിഹേഴ്സൽ ചെയ്തിട്ട് പോകാം എന്ന് പറഞ്ഞിട്ട് അവള് നിൽക്കുന്നില്ല. കാരണം അച്ഛൻ വീട്ടിലൊറ്റയ്ക്കാണ്, അമ്മയില്ലാത്ത കൊണ്ട് തന്നെ ഞാൻ ചെന്നിട്ട് വേണം എന്തെങ്കിലും വെച്ചുണ്ടാക്കി കൊടുക്കാനെന്ന് അവൾ പറയുന്നുണ്ട്. അങ്ങനെ തെരേസ പെട്ടെന്ന് തന്നെ കൊടിയും എടുത്തിട്ട് വീട്ടിലേക്ക് പോകാൻ വേണ്ടിട്ട് ഇറങ്ങുന്നുണ്ട്. റോഡിലൂടെ അവൾ നടക്കുകയായിരുന്നു. കുറെ ദൂരം നടന്നു കഴിയുമ്പോൾ അവളെ കാണാതാകുന്നതായിട്ടും കാണിക്കുന്നുണ്ട്. ഇവിടെ കെട്ടിടത്തിലേക്ക് വന്നുകൊണ്ടിരുന്ന സലാമും കൂട്ടരും അവിടേക്ക് വരികയും ചെയ്യുന്നുണ്ട്. അവര് വന്ന് നോക്കുമ്പോൾ മെയിൻ സ്വിച്ച് ഓഫ് ആയിരുന്നു, അതുകൊണ്ട് അവര് നേരെ തിരിച്ചു പോകാൻ തുടങ്ങുകയാണ്. ആ സമയത്ത് പെട്ടെന്ന് സലാം ഒരു സൗണ്ട് കേൾക്കുന്നു. അതൊരു പെൺകുട്ടിയുടെ ഞരക്കമായിരുന്നു. പെട്ടെന്ന് അങ്ങോട്ട് ചെന്ന് നോക്കുമ്പോൾ മിന്നലിന്റെ വെളിച്ചത്തിൽ ഒരാളെ സലാം കാണുന്നുണ്ട്. സലാമിനെ കണ്ടതും അയാൾ അവിടുന്ന് ഓടി രക്ഷപ്പെടുന്നു. സലാം അവിടേക്ക് ഓടിച്ചെന്ന് നോക്കുമ്പോൾ ഒരു പെൺകുട്ടി അയാളെ റേപ്പ് ചെയ്യുകയായിരുന്നു എന്ന് സലാമിന് മനസ്സിലായി. പെട്ടെന്ന് തന്നെ മറ്റുള്ളവരെയും കൂട്ടിയിട്ട് ആ പെൺകുട്ടി അയാൾ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നു. ആ പെൺകുട്ടി തെരേസ തന്നെയായിരുന്നു. ആ ഒരു വാർത്ത എല്ലാവരുടെയും അടുത്തേക്ക് എത്തുന്നു. കോളേജിൽ മദ്യപിച്ചുകൊണ്ടിരുന്ന സാർമാരുടെ അടുത്തേക്കും ആ വാർത്ത എത്തുന്നുണ്ട്. അങ്ങനെ എല്ലാവരും നേരെ ഹോസ്പിറ്റലിലേക്ക് പോകുന്നു. അങ്ങനെ ഈ കേസ് അന്വേഷിക്കാനായിട്ട് DCP ഹരീഷ് കുമാർ വരികയാണ്. തെരേസയുടെ അച്ഛനായ കേണൽ ഫിലിപ്പ് വന്നതോടുകൂടി സീനാകെ ഇമോഷണൽ ആവുകയാണ്. തെരേസയുടെ കണ്ടീഷൻ വളരെ ക്രിട്ടിക്കലായിരുന്നു. നായെ കെട്ടാൻ ഉപയോഗിക്കുന്ന തൊടൽ ഉപയോഗിച്ച് അവളുടെ കഴുത്തിൽ മുറുക്കി കൊലപ്പെടുത്താൻ ശ്രമിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ അവളൊരു കോമ സ്റ്റേജിലേക്ക് പോകാനാണ് സാധ്യതയെന്ന് ഡോക്ടേഴ്സ് പറയുന്നുണ്ട്. അങ്ങനെ അന്വേഷണം തുടങ്ങിയതോടുകൂടി സലാം അവിടെ നടന്ന കാര്യങ്ങളെല്ലാം തന്നെ ഹരീഷിനോട് പറയുന്നുണ്ട്. മിന്നലിന്റെ വെളിച്ചത്തിൽ ആ കുറ്റവാളിയുടെ രൂപം താൻ കണ്ടുവെന്നും ഇനി ഒരു തവണ കൂടി കണ്ടാൽ ഞാൻ എന്തായാലും അയാളെ തിരിച്ചറിയുമെന്നും സലാമു പറയുന്നു. താനെന്ന് മദ്യപിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും അത് തന്റെ തലയ്ക്ക് പിടിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നും അതുകൊണ്ട് തന്നെ അയാളുടെ മുഖം താൻ വ്യക്തമായിട്ട് കണ്ടതാണെന്നും സലാം പറയുന്നു. അങ്ങനെ ആ ബിൽഡിംഗിൽ വന്ന് ഹരീഷ് അന്വേഷിക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ട് ഇന്നും 7 മണിക്ക് അവിടുത്തെ ജോലിക്കാരെല്ലാം അവിടുന്ന് പോകും. അതിനുശേഷം 9 മണിയാകുമ്പോഴേക്ക് അവിടുത്തെ സെക്യൂരിറ്റി അവിടെ വരികയുള്ളൂ. അതുകൊണ്ട് തന്നെ 7 മണിക്കും 9 മണിക്കും ഇടയിൽ അവിടെ ആരും തന്നെ ഉണ്ടാകില്ല എന്ന് ഉറപ്പുള്ള ഒരാളാണ് ഇതെല്ലാം ചെയ്തത്. അയാൾക്ക് ഇവിടുത്തെ റുട്ടീൻ എല്ലാം നേരത്തെ കൂട്ടി അറിയാമായിരുന്നു. എന്നാൽ മെയിൻ സ്വിച്ച് ഓഫ് ആക്കിയോ എന്നുള്ള ഡൗട്ടിൽ സലാം തിരിച്ചു വന്നതാണ് അയാളുടെ പ്ലാനിംഗ് എല്ലാം തെറ്റിച്ചത്. അങ്ങനെ അന്വേഷണം പുരോഗമിക്കുകയാണ്. കോളേജിലുള്ള സാർമാരെയും തെരേസയുടെ ഫ്രണ്ട്സിനെയും എല്ലാവരെയും തന്നെ ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട്. ഇന്റർ സ്കൂൾ കലോത്സവം നടക്കുന്നത് 4 ദിവസമാണ്. ആ 4 ദിവസവും തെരേസയെ നന്നായിട്ട് അടുത്തറിയാവുന്നതും അവളുടെ റുട്ടീൻസും അവിടെ നടക്കുന്ന കലോത്സവത്തിന്റെ റുട്ടീൻസും എല്ലാം അറിയാവുന്ന ഒരാളാകാം ഇത് ചെയ്തതെന്ന് ഹരീഷിന് ഡൗട്ട് തോന്നുന്നു. കൂടാതെ സലാമിന്റെ സഹായത്തോടുകൂടി ഒരു രേഖാചിത്രം കൂടി അവർ വരയ്ക്കുന്നുണ്ട്. അങ്ങനെ ഏകദേശം 7 ദിവസം കഴിഞ്ഞിട്ടും കുറ്റവാളിയെ കുറിച്ച് ഒരു തുമ്പും അവർക്ക് ലഭിക്കുന്നില്ല. അപ്പോഴേക്കും തെരേസ കോമയിലേക്ക് പോയിരുന്നു. വീണ്ടും ദിവസങ്ങളും മാസങ്ങളും കഴിഞ്ഞുപോയി. ഏകദേശം 7 മാസങ്ങൾ കഴിഞ്ഞിട്ടും അവർക്കൊരു തുമ്പും കണ്ടെത്താൻ കഴിഞ്ഞില്ല. ആകെ അവരുടെ പക്കലുണ്ടായിരുന്നത് തെരേസയുടെ ശരീരത്തിൽ നിന്നും കിട്ടിയ സെമനിൽ നിന്ന് വേർതിരിച്ചെടുത്ത DNA ആയിരുന്നു. നാട്ടിലെങ്ങും തെരേസയുടെ കൂട്ടുകാരും കോളേജ് വിദ്യാർത്ഥികളും ചേർന്നിട്ട് പ്രൊട്ടസ്റ്റ് എല്ലാം ആരംഭിച്ചിരുന്നു കുറ്റവാളിയെ കണ്ടുപിടിക്കാത്തതിന്റെ പേരിൽ. അവസാനം കയ്യിലുള്ള DNA വെച്ചിട്ട് കുറ്റവാളിയെ കണ്ടുപിടിക്കാൻ അവരൊരു പ്ലാൻ ഇടുകയാണ്. അതായത് കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു റിസർച്ചിന്റെ ഭാഗമായിട്ട് നമ്മുടെ പൂർവികർ ആര്യന്മാരാണോ ജൂതന്മാരാണോ എന്നൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് കുറേയേറെ ആൾക്കാരുടെ DNAs കളക്ട് ചെയ്തിരുന്നു. അങ്ങനെ ഒരുപാട് പേര് DNA കൊടുത്തിട്ടുണ്ടായിരിക്കും. അതിലേതെങ്കിലും ഒരു DNA ആയിട്ട് തെരേസയുടെ ശരീരത്തിൽ നിന്നും കിട്ടിയ DNA മാച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു മാച്ചിനെ കണ്ടെത്താൻ സാധ്യതയുണ്ട്. അങ്ങനെ അവർ മാച്ചിങ് DNA കണ്ടെത്താൻ ശ്രമിക്കുമ്പോൾ അവർക്കൊരു പെർഫെക്റ്റ് മാച്ച് കിട്ടുന്നുണ്ട്. ഹൈദരാബാദിൽ വർക്ക് ചെയ്യുന്ന ഒരു IT ഉദ്യോഗസ്ഥനായ മലയാളിയുടേതായിരുന്നു ആ DNA. അങ്ങനെ അവർ അയാളുടെ വീട്ടിൽ പോവുകയും അയാളെ കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ അയാളാകട്ടെ മലയാളിയാണെങ്കിലും ജനിച്ചതും വളർന്നതും എല്ലാം ഹൈദരാബാദിലാണ്. വല്ലപ്പോഴും മാത്രമേ കേരളത്തിലേക്ക് വരികയുള്ളൂ. ഒരു കൗതുകത്തിന്റെ പേരിലാണ് അന്ന് റിസർച്ചിന്റെ ടൈമിൽ അയാൾ DNA കൊടുത്തത്. എന്നാൽ സംഭവം നടക്കുന്നതിന്റെ അന്ന് അയാൾ ഹൈദരാബാദിൽ തന്നെയായിരുന്നുവെന്നും ഓഫീസിലായിരുന്നുവെന്ന് തെളിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തെരേസയെ ആക്രമിച്ചത് അയാളല്ല എന്ന് അവർക്ക് മനസ്സിലാകുന്നുണ്ട്. എന്നാൽ അയാളുടെ DNA മാച്ച് ആയതുകൊണ്ട് തന്നെ അയാളുടെ ബന്ധത്തിലുള്ള ആരെങ്കിലും ആകാം ഈ ഒരു കുറ്റവാളി എന്ന് ഹരീഷിന് തോന്നുന്നു. അയാളുടെ രക്തബന്ധത്തിലുള്ള ആരെങ്കിലും ഇപ്പോൾ കേരളത്തിലുണ്ടോ എന്ന് അന്വേഷിക്കുമ്പോൾ അയാൾക്ക് വലിയ അറിവുകളൊന്നും തന്നെ ഇല്ലായിരുന്നു. കാരണം ഇവിടെയുള്ള ആരുമായിട്ട് അയാൾക്ക് കോൺടാക്ട് ഇല്ലായിരുന്നു. എന്നാൽ തന്റെ ബന്ധത്തിൽ ഒരു ചേട്ടനുണ്ടോ എന്ന് അയാൾ കേരളത്തിലാണോ എന്നും മറ്റുള്ള ബന്ധുക്കാരിൽ നിന്നും തനിക്ക് അറിവുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അയാളുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് എങ്ങനെയെങ്കിലും ഒപ്പിച്ചു തരാമെന്ന് അയാൾ ഹരീഷിനോട് പറയുന്നു. അവിടെയാണ് ഏറ്റവും വലിയ ട്വിസ്റ്റ്. അങ്ങനെ അയാളുടെ ബന്ധത്തിൽപ്പെട്ട ആ ചേട്ടനാകട്ടെ നമ്മുടെ തെരേസയുടെ കോളേജിലെ പ്രൊഫസറായിരുന്നു. അയാളുടെ പേര് നിശാന്ത് എന്നായിരുന്നു. ഈ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് ബിജു മേനോനാണ്. നിശാന്താണ് കുറ്റവാളി എന്നറിയാൻ വേണ്ടിയിട്ട് നിശാന്ത് ഷോപ്പിങ്ങിന് വന്ന സമയത്ത്
ഹരീഷാകട്ട സലാമിനെയും കൂട്ടി അവിടെ തന്നെ വന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ നിഷാന്തിനെ കണ്ടതും സലാം പറയുന്നുണ്ട് ഇയാളാകാൻ ഒട്ടും സാധ്യതയില്ല എന്ന്. എന്നാൽ ഹരീഷിനെ കുറിച്ച് ആൾക്കാർ പോയിട്ട് നിഷാന്തിന്റെ കണ്ണട ഉരുമാറ്റുകയും അയാളെ ഇടിച്ചിട്ട് അയാളുടെ മുടി മുന്നിലേക്ക് ഇടുകയും ചെയ്യുന്നുണ്ട്. ആ രൂപത്തിൽ അയാളെ കണ്ടതും സലാമ പെട്ടെന്ന് തിരിച്ചറിയുന്നുണ്ട്, ഇയാളെ തന്നെയാണ് ഞാനെന്ന് കണ്ടതെന്ന് ഉറപ്പിച്ച് പറയുന്നു. കുറച്ചുകൂടി തെളിവുകൾ സംഘടിപ്പിക്കാൻ വേണ്ടിയിട്ട് നിഷാന്തിന്റെ വീട്ടിലെ ജോലിക്കാരുടെ സഹായത്താൽ നിഷാന്തിന്റെ ടൂത്ത് ബ്രഷും തലചീകുന്ന ബ്രഷും അവർ കൈക്കലാക്കുന്നു. അതുവഴി ആ ഡി എൻ എ സാമ്പിൾ എടുക്കുകയും അത് തെരേസയുടെ ശരീരത്തിൽ നിന്ന് കിട്ടിയ ഡി എൻ എ സാമ്പിളുമായിട്ട് മാച്ച് ചെയ്ത് നോക്കുകയും ചെയ്യുമ്പോൾ പെർഫെക്റ്റ് മാച്ച് ആണ് കിട്ടുന്നത്. ആ തെളിവിന്റെ അടിസ്ഥാനത്തിൽ അവർ നിഷാന്തിനെ അറസ്റ്റ് ചെയ്യുകയാണ്. എന്നാൽ ചോദ്യം ചെയ്യലിലെല്ലാം തന്നെ നിഷാന്ത് കുറ്റം സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല, താനല്ല അത് ചെയ്തതെന്ന് അയാൾ ആവർത്തിച്ച് പറഞ്ഞിട്ടും ഹരീഷ് കേൾക്കുന്നുണ്ടായിരുന്നില്ല. കാരണം തെളിവുകളെല്ലാം തന്നെ നിഷാന്തിന് എതിരായിരുന്നു. ദൃക്സാക്ഷിയായ സലാമിന്റെ മൊഴിയും ആ ഡി എൻ എ സാമ്പിൾ പരിശോധിച്ച ലബോറട്ടറി ഹെഡിന്റെ മൊഴിയും എല്ലാം തന്നെ നിഷാന്തിനെ വീണ്ടും കുരുക്കിലാക്കി. മാത്രമല്ല സംഭവം നടക്കുന്നതിന്റെ അന്ന് രാത്രി നിഷാന്തിന്റെ കൂടെ ഇരുന്ന് മദ്യപിച്ചുകൊണ്ടിരുന്ന സഹപ്രവർത്തകരുടെ മൊഴിയും നിഷാന്തിനെതിരായിരുന്നു. നിഷാന്ത് മദ്യപിക്കില്ലെങ്കിൽ പോലും സാധനം ഇടയ്ക്ക് തീർന്നു പോയ സമയത്ത് ഞാൻ പോയി സംഘടിപ്പിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് നിഷാന്ത് ഇടയ്ക്ക് കുറച്ചുനേരം അവിടെ നിന്ന് മാറിയിരുന്നു. അങ്ങനെ തെളിവുകളെതിരായ കാരണം കോടതി നിഷാന്തിനെ കുറ്റവാളിയായി പ്രഖ്യാപിക്കുകയും ജീവപര്യന്ത ശിക്ഷയ്ക്ക് വിധിക്കുകയും ചെയ്യുന്നു. ആ ഒരു സംഭവത്തോടു കൂടി നിഷാന്തിന്റെ കുടുംബം പോലും അവനെ വെറുത്തിരുന്നു. എന്നാൽ ജയിലിലേക്ക് പോകുന്നതിന് മുമ്പ് നിഷാന്ത് ഹരീഷിനെ നോക്കി പറയുന്നുണ്ട് നിങ്ങൾ ചെയ്തത് വലിയൊരു തെറ്റാണെന്ന്. എന്നാൽ ഹരീഷ് പറയുന്നുണ്ട് ഞാനല്ല തെറ്റ് ചെയ്തത്, നിങ്ങളാണ് തെറ്റ് ചെയ്തതെന്ന്. പിന്നീട് കാണിക്കുന്നത് 7 വർഷങ്ങൾക്ക് ശേഷമുള്ള കഥയാണ്. തെരേസ ഇപ്പോഴും കോമയിൽ തന്നെയാണ്. വെന്റിലേറ്ററിന്റെ സഹായത്തോടു കൂടിയാണ് അവളുടെ ജീവൻ നിലനിർത്തിയിരിക്കുന്നത്. വെന്റിലേറ്റർ മാറ്റുന്നതും അവൾ മരിക്കുമായിരുന്നു. കേണൽ ഫിലിപ്പിനാകട്ടെ ആൽഷിമേഴ്സ് രോഗം ബാധിച്ചിരുന്നു. അയാൾ പതിയെ പതിയെ തന്റെ മകളുടെ ഓർമ്മകളെല്ലാം തന്നെ മറന്നു പോകാൻ തുടങ്ങിയിരുന്നു. ഹരീഷ് ആകട്ടെ പത്രം വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ തെരേസ കേസിലെ കുറ്റവാളിയായ നിഷാന്ത് ജയിൽ മോചിതനാകുന്നു എന്ന വാർത്ത കാണുന്നുണ്ട്. ഹരീഷ് റിട്ടയർ ആകാൻ വേണ്ടിയിട്ട് ആകെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ബാക്കിയുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ കിട്ടുന്ന തുക വെച്ചിട്ട് തന്റെ മകനെ പുറത്തെവിടെയെങ്കിലും അയച്ച് പഠിപ്പിക്കാനായിരുന്നു ഹരീഷിന്റെ പ്ലാൻ. അങ്ങനെ റിട്ടയർമെന്റിനോട് അടുത്ത് നിൽക്കുന്ന ഹരീഷിന്റെ അടുത്ത് വന്നിട്ട് രണ്ട് പോലീസുകാർ പറയുന്നുണ്ട് സാറ് പോയി കഴിഞ്ഞാൽ സാറിന് ഞങ്ങൾ എന്തായാലും മിസ് ചെയ്യുമെന്ന്. ഇവരെ ഒന്ന് ഓർത്തു വെച്ചോളൂ, ഇവർക്ക് വലിയൊരു റോള് ഈ മൂവിയിലുണ്ട്. അങ്ങനെ ഇരിക്കെ ഇവിടെ ശിക്ഷയിൽ ഇളവ് കിട്ടി ജയിൽ മോചിതനായ നിഷാന്തനാകട്ടെ സമൂഹത്തിൽ നിന്നും വലിയ കുത്തുവാക്കുകൾ നേരിടേണ്ടി വരുന്നു. അവന്റെ വൈഫും കുട്ടിയും പോലും അവനെ അംഗീകരിക്കാൻ തയ്യാറല്ലായിരുന്നു. ഇവിടെ ഹരീഷ് ആകട്ടെ തന്റെ മകന്റെ റിസൾട്ട് വന്നതിന്റെ പേരിൽ ഒരു പാർട്ടി വെച്ചിരുന്നു. നിഷാന്തിന്റെ കേസിൽ ഹരീഷിന്റെ കൂടെ നിന്ന് അവന് ശിക്ഷ വാങ്ങിക്കൊടുത്ത ആയിപ്പ് എന്ന അഡ്വക്കേറ്റും അയാളുടെ കൂടെ ഉണ്ടായിരുന്നു. ഇവിടെ നിഷാന്ത് ആകട്ടെ താമസിക്കാൻ സ്ഥലമില്ലാത്ത കാരണം ഒരു ലോഡ്ജിൽ മുറി എടുത്തിട്ട് കിടന്നുറങ്ങുകയാണ്. അവന്റെ സ്വപ്നത്തിൽ പോലും പീഡന കേസിലെ പ്രതിയായ കാരണം അവൻ ജയിലിൽ അനുഭവിച്ച മറ്റു ജയിൽ പുള്ളികളുടെ ഉപദ്രവങ്ങളെ കുറിച്ചുള്ള ഓർമ്മകളായിരുന്നു വന്നിരുന്നത്. അതിൽ മെയിൻ ഒരാള് നരിസുനി എന്ന പേരുള്ള ആളായിരുന്നു. പിറ്റേന്ന് തെരേസയെ കാണാനെത്തിയ ഫിലിപ്പ് നോക്കുമ്പോൾ അവളുടെ അടുത്തായിട്ട് ഒരു ബൊക്കെ വെച്ചിട്ട് ആരോ പോയിട്ടുണ്ടായിരുന്നു. അത് നിഷാന്തായിരുന്നു. ഫിലിപ്പ് അപ്പൊ തന്നെ കാര്യം വിളിച്ച് ഹരീഷിനെ അറിയിക്കുന്നുണ്ട്. അവൻ എന്ത് ധൈര്യം കൊണ്ടായിട്ടാണ് എന്റെ മകളെ കാണാൻ വീണ്ടും ഇവിടെ വന്നതെന്നാണ് അയാൾ ചോദിച്ചത്. അതിനിടയിൽ ഹരീഷ് ആകട്ടെ തന്റെ മകന് പുറത്തുപോയി പഠിക്കാൻ വേണ്ടിയിട്ടുള്ള അഡ്മിഷന്റെ കാര്യങ്ങളെല്ലാം ശരിയാക്കുന്നുണ്ട്. അതിനുവേണ്ട ഫീസ് എല്ലാം തന്നെ തന്റെ റിട്ടയർമെന്റിന്റെ തുക കിട്ടുമ്പോൾ കൊടുക്കാമെന്ന് അയാൾ സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട്. അവിടെ നിന്നിറങ്ങിയ ഹരീഷ് ആകട്ടെ അവിടെ വെച്ച് നിഷാന്തിനെ കാണുന്നുണ്ട്. അയാൾ പോയി നിഷാന്തിനോട് സംസാരിക്കുന്നുണ്ട്. തെരേസയെ പോയി കണ്ട കാര്യം ചോദിക്കുമ്പോൾ നിഷാന്ത് പറയുന്നുണ്ട് ആ കൊച്ചിനെ എനിക്കൊന്ന് പോയി കാണാൻ തോന്നി, അതുകൊണ്ട് മാത്രം കണ്ടതാണ്. ഇപ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്ക് നല്ലൊരു പണി നേടിയെടുക്കണം, എന്നിട്ട് എവിടെയെങ്കിലും പോയി ജീവിക്കണം, അത് മാത്രമേ എന്റെ മുന്നിലുള്ളൂ എന്ന്. പോകുന്നതിന് മുമ്പ് നിഷാന്ത് ഹരീഷിനോട് ചോദിക്കുന്നുണ്ട് സാറ് നാളെ തന്നെയല്ലേ റിട്ടയർഡ് ആകുന്നതെന്ന്. പിറ്റേന്ന് ഹരീഷിന്റെ റിട്ടയർമെന്റ് ചടങ്ങുകളെല്ലാം തന്നെ നടക്കുന്നുണ്ട്. അതേസമയം നിഷാന്ത് ആകട്ടെ ഹൈക്കോടതിയിലേക്ക് പോകുന്നതും നമ്മളെ കാണിക്കുന്നുണ്ട്. ഈ സംഭവം ഐപ്പ് അറിയുന്നുണ്ട്. ഐപ്പ് അന്വേഷിക്കുമ്പോഴാണ് എല്ലാവരും ഞെട്ടിച്ചുകൊണ്ട് ആ സത്യം പുറത്തു വരുന്നത്. നിഷാന്ത് തന്റെ കേസ് റീഓപ്പൺ ചെയ്തിരിക്കുകയാണ്. ഒരു പ്രതി കുറ്റവാളിയാണെന്ന് തെളിഞ്ഞ് ശിക്ഷയെല്ലാം അനുഭവിച്ചതിന് ശേഷം വീണ്ടും തിരിച്ചു വന്ന് ഈ ഒരു കേസ് റീഓപ്പൺ ചെയ്യുക എന്ന് പറയുന്നത് സാധാരണ നടക്കുന്ന ഒരു സംഭവമല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും ശ്രദ്ധ ഈ കേസിലേക്ക് തിരിയുന്നു. ന്യൂസ് ചാനലെല്ലാം തന്നെ ആ ന്യൂസ് കാണിക്കുന്നുണ്ടായിരുന്നു. നിഷാന്തിന്റെ വൈഫും അത് കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവരുടെയും ഉള്ളിൽ അയാൾ പ്രതിയായിരുന്നോ എന്നുള്ളൊരു ഡൗട്ട് ഉടലെടുക്കുന്നു. കേസ് റീഓപ്പൺ ചെയ്തുകൊണ്ട് തന്നെ അന്നുണ്ടായിരുന്ന സാക്ഷികൾ ഉൾപ്പെടെ എല്ലാവരും തന്നെ ഈ കേസിന്റെ ഭാഗമായിട്ട് ഇവിടെ എത്തിച്ചേരേണ്ടതായിട്ടുണ്ടായിരുന്നു. എന്നാൽ സലാമിനെ മാത്രം എത്ര അന്വേഷിച്ചിട്ടും കിട്ടുന്നില്ല എന്ന് ഐപ്പ് ഹരീഷിനോട് പറയുന്നു. സലാമിന്റെ വീട്ടിൽ ചെന്ന് അന്വേഷിക്കുമ്പോൾ ആള് ജോലി ആവശ്യമായിട്ട് കോയമ്പത്തൂരാണെന്നും ഇടയ്ക്കൊക്കെ വിളിക്കാറുള്ളൂ എന്നും ആളുടെ വൈഫ് പറയുന്നുണ്ട്. എന്തൊക്കെ വന്നാലും ശരി കേസ് റീഓപ്പൺ ആയി വിചാരണ തുടങ്ങുന്നതിന്റെ അന്ന് ആളവിടെ ഉണ്ടാകണമെന്ന് ഹരീഷ് പറയുന്നുണ്ട്. അങ്ങനെ കേസ് റീഓപ്പൺ ആകാൻ പോകുമ്പോഴും തെരേസയ്ക്ക് വേണ്ടി വാദിക്കുന്നത് ഐപ്പ് തന്നെയായിരുന്നു. അപ്പോഴാണ് എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് നിഷാന്ത് ഒരു പ്രസ്താവന മുന്നിലേക്ക് വെക്കുന്നത്, തന്റെ കേസ് തനിക്ക് വാദിക്കണമെന്ന്. ഒരു സാധാരണക്കാരന് കേസ് വാദിക്കാനുള്ള അനുവാദമുണ്ട്. എന്നാൽ അതിലപ്പുറം ഇയാളാകട്ടെ ആരും അറിയാതെ LLB പഠിച്ചെഴുതിയിരുന്നു. ജയിലിൽ ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരുന്ന സമയത്ത് അയാൾ ലാ പഠിക്കുകയും അതിന്റെ എക്സാം എഴുതി പാസ്സാവുകയും ചെയ്തിരുന്നു.
ഇതൊന്നും തന്നെ ഐപ്പോ ഹരീഷോ അറിഞ്ഞിരുന്നില്ല. അവർക്കിത് വലിയൊരു ഞെട്ടലായിരുന്നു. സലാമിനെയാണ് ആദ്യം നിഷാന്ത് വിളിക്കുന്നത്. സലാം യഥാർത്ഥത്തിൽ കോയമ്പത്തൂരല്ലായിരുന്നുവെന്നും അയാൾ ഉടുപ്പിയിലുള്ള ഒരു ഡി അഡിക്ഷൻ സെന്ററിലായിരുന്നുവെന്നും നിഷാന്ത് തെളിയിക്കുന്നു. മദ്യത്തിനടിമയായ അയാൾ പലതവണ ഡി അഡിക്ഷൻ സെന്ററിൽ കിടന്നിട്ടുണ്ടെന്നും നിഷാന്ത് പറയുന്നുണ്ട്. സംഭവം നടന്ന രാത്രിയിൽ മദ്യപിച്ചിട്ടായിരുന്നു സലാമ തന്നെ കണ്ടുവെന്ന് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ആ മൊഴി സ്വീകരിക്കാൻ കഴിയില്ല എന്നും നിഷാന്ത് തെളിയിക്കുന്നു. മാത്രമല്ല തനിക്ക് മറ്റു പല സാക്ഷികളെയും ഹാജരാക്കാനുള്ള അനുവാദവും നിഷാന്ത് ചോദിക്കുന്നുണ്ട്. അങ്ങനെ ദിവസങ്ങളോളം ആ വിചാരണ നീണ്ടുപോകാൻ തുടങ്ങി. അതിലയാൾ അടുത്തതായിട്ട് വിളിച്ചത് ആ ലബോറട്ടറിയുടെ ഹെഡിനെയായിരുന്നു. തന്റെ ഡി എൻ എ സാമ്പിള് തെരേസയുടെ ശരീരത്തിൽ നിന്ന് കിട്ടിയ ഡി എൻ എ സാമ്പിളുമായിട്ട് മാച്ചായി എന്ന് തെളിയിച്ച ആ ലബോറട്ടറി ആകട്ടെ ഇന്ന് പൂട്ടിയിട്ടിരിക്കുകയാണ്. അതിന് കാരണവും നിഷാന്ത് തെളിയിക്കുന്നുണ്ട്. മറ്റു രണ്ട് സാക്ഷികളെ വിളിച്ചിട്ടായിരുന്നു അയാളത് തെളിയിച്ചത്. ഒരു കുട്ടിയുടെ പിതൃത്വമായിട്ട് ബന്ധപ്പെട്ട് ആ ലാബിൽ നടത്തിയ ടെസ്റ്റിന്റെ റിസൾട്ട് തെറ്റായിരുന്നു. വേറെ പല ലാബുകളിലും കറക്റ്റായിട്ട് റിസൾട്ട് കിട്ടി. അതുപോലെ തന്നെ മറ്റൊരു കേസും അയാൾ എടുത്ത് കാണിക്കുന്നുണ്ട്. ഇതിൽ നിന്നും ആ ലാബിൽ നടത്തിയ ടെസ്റ്റുകളൊന്നും തന്നെ കറക്റ്റ് അല്ല എന്നും കേരള പോലീസ് മറ്റൊരു ലാബിലും തന്റെ ഡി എൻ എ വെച്ചിട്ട് ടെസ്റ്റ് ചെയ്തിട്ടില്ല എന്നും നിഷാന്ത് തെളിയിക്കുന്നു. തെറ്റായ റിസൾട്ടുകൾ ആൾക്കാർക്ക് കൊടുത്ത ആ ലാബ് കുറച്ചു നാൾ മുമ്പ് അടിച്ചുപൂട്ടിപ്പോയിരുന്നു. അതുകൊണ്ട് തന്നെ ആ ലാബിൽ നിന്ന് കിട്ടിയ റിസൾട്ട് വെച്ചിട്ട് താനാണ് കുറ്റവാളിയെന്ന് ഒരിക്കലും തെളിയിക്കാൻ കഴിയില്ല എന്നും നിഷാന്ത് പറയുന്നു. അവസാനമായിട്ട് ഒരാളെ കൂടി നിഷാന്ത് വിളിക്കുന്നുണ്ട്. മുരുകൻ എന്നായിരുന്നു അയാളുടെ പേര്. മുൻപൊരു മോഷണ ശ്രമത്തിനിടെ കൊലപാതകം ചെയ്തതിന്റെ പേരിൽ ജയിലിൽ ജീവപര്യന്തം അനുഭവിച്ചുകൊണ്ടിരുന്ന ആളായിരുന്നു മുരുകൻ. അയാൾ പറയുന്നുണ്ട് തെരേസയെ ഉപദ്രവിച്ചതും താൻ തന്നെയാണെന്നും അനത് കരുതിക്കൂട്ടി ചെയ്തതല്ല എന്നും ആ കുട്ടി അന്ന് രാത്രി നടന്നു വരുന്ന സമയത്ത് ആ ഒരു സാഹചര്യത്തിൽ എനിക്ക് പറ്റിപ്പോയതാണെന്നും അയാൾ പറയുന്നുണ്ട്. അന്ന് ആ കുട്ടിയെ ഉപദ്രവിച്ച ശേഷം അയാൾ കുറെ നാൾ ഒളിവിലായിരുന്നു. നിഷാന്തനെ ആ കേസിൽ പ്രതിയാക്കിയെന്നറിഞ്ഞപ്പോൾ അയാൾ പുറത്തു വന്നു. അടുത്ത മോഷണ ശ്രമത്തിനിടെയാണ് അയാൾ വീണ്ടും പോലീസിന്റെ പിടിയിലാവുകയും ജയിലിലാവുകയും ചെയ്തത്. ജയിലിൽ ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരുന്ന സമയത്ത് താൻ ദൈവവഴിയിലേക്ക് വന്നുവെന്നും താൻ കാരണം നിരപരാധിയായ നിഷാന്ത് ശിക്ഷിക്കപ്പെട്ടതാലോചിച്ചിട്ട് അയാൾക്ക് മനസ്സമാധാനമില്ലായിരുന്നുവെന്നും അതുകൊണ്ടാണ് ഇപ്പോൾ ഇത് തുറന്നു പറയാൻ താൻ ധൈര്യം കാണിച്ചതെന്നും മുരുകൻ പറയുന്നുണ്ട്. അയ്യപ്പാകട്ടെ മുരുകനെ പലതവണ ചോദ്യം ചെയ്തിട്ടും അയ്യപ്പനനുകൂലമായിട്ട് ഒന്നും തന്നെ കിട്ടുന്നുണ്ടായിരുന്നില്ല. ഈ കേസിൽ നിഷാന്ത് പ്രതിയാണോ എന്നുള്ള കാര്യത്തിൽ ഡൗട്ട് നിലനിൽക്കെ തന്നെ അയാൾക്ക് മുന്നോട്ടുള്ള ജീവിതം കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് അഡ്വക്കേറ്റായിട്ട് പ്രാക്ടീസ് ചെയ്യാനുള്ള അനുവാദം കോടതിയിൽ നിന്ന് നേരത്തെ തന്നെ നിഷാന്ത് വാങ്ങിച്ചിരുന്നു. അങ്ങനെ കേസിന്റെ അവസാന ഘട്ടത്തിൽ നിഷാന്ത് പറയുന്നുണ്ട് ലഹരിക്കടിമയെ സാക്ഷിയും തെറ്റായ റിസൾട്ട് പുറത്തുവിടുന്ന ലബോറട്ടറിയും മുരുകന്റെ കുറ്റസമ്മതവും എല്ലാം തന്നെ തനിക്കിവിടെ തെളിയിക്കാൻ കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ താൻ നിരപരാധിയാണെന്നും ഇത്രയും കാലം താൻ അനുഭവിച്ച ജയിൽശിക്ഷയ്ക്ക് ഫലമായിട്ട് തനിക്ക് കോമ്പൻസേഷൻ വേണമെന്നും അയാൾ ആവശ്യപ്പെടുന്നു. ഇത്തവണ അയ്യപ്പന് നിഷാന്തിനെ കുരുക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ കോടതി അയാൾ നിരപരാധിയാണെന്ന് വിധിക്കുന്നു. തന്റെ കോമ്പൻസേഷൻ തുക ആ കേസ് അന്വേഷിച്ച അന്വേഷണ ഉദ്യോഗസ്ഥന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു തരണമെന്നായിരുന്നു നിഷാന്തിന്റെ ആവശ്യം. അങ്ങനെ നിഷാന്തിനെ കോടതി കുറ്റവിമുക്തനാക്കുകയും മാത്രമല്ല അയാൾ ഇത്രയും കാലം അനുഭവിച്ച മാനസിക പീഡനത്തിനും തൊഴിൽ നഷ്ടത്തിനും പകരമായിട്ട് 48 ലക്ഷം രൂപയും അയാൾ 7 വർഷം ജയിൽ ശിക്ഷ അനുഭവിച്ചതിന് 22 ലക്ഷം രൂപയും ചേർത്ത് മൊത്തം 70 ലക്ഷം രൂപ അന്വേഷണ ഉദ്യോഗസ്ഥന്റെ കയ്യിൽ നിന്നും കണ്ടുകെട്ടാനും കോടതി ഉത്തരവിടുന്നു. കുറ്റവിമുക്തനായതോടുകൂടി നിഷാന്തിന്റെ വൈഫും മകളും നിഷാന്തിനെ അംഗീകരിക്കുകയും ചെയ്യുകയാണ്. എന്നാൽ ഇവിടെ ആകപ്പെട്ടിരിക്കുന്നത് ഹരീഷാണ്. റിട്ടയർമെന്റിൽ കിട്ടുന്ന ക്യാഷ് ഉപയോഗിച്ചിട്ട് മകനെ പുറത്തുവിട്ട് പഠിപ്പിക്കാനിരുന്ന ഹരീഷിന് ഇനി എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു. ഹരീഷ് ആകട്ടെ ആകെ തകർന്ന് വീട്ടിലിരിക്കുകയായിരുന്നു. മീഡിയ ഉൾപ്പെടെ ആൾക്കാരെല്ലാം തന്നെ അയാൾക്കെതിരെ വലിയ സംഘർഷമാണ് പുറത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഹരീഷിന്റെ വീടിന് നേരെ ആക്രമണം തുടങ്ങിയതോടുകൂടി വൈഫിനെയും മകനെയും അയാൾ നാട്ടിലേക്ക് പറഞ്ഞുവിടുന്നു. നിഷാന്ത് ആകട്ടെ സ്വന്തമായിട്ട് ഓഫീസെല്ലാം തുടങ്ങി പ്രാക്ടീസ് ആരംഭിച്ചു. അയ്യപ്പും ഹരീഷും സംസാരിച്ചിരിക്കുമ്പോൾ അയ്യപ്പ് പറയുന്നുണ്ട് എവിടെയാണ് നമുക്ക് പിഴച്ചതെന്ന്, നമുക്കെവിടെയും പിഴിച്ചിട്ടില്ല എന്നും, അവൻ തന്നെയാണ് കുറ്റവാളിയെന്നും, ഇതെല്ലാം അവന്റെ പ്ലാനിംഗ് ആണെന്നും ഹരീഷ് പറയുന്നുണ്ട്. അത് താൻ തെളിയിക്കുമെന്നും അയാൾ പറയുന്നു. അന്ന് രാത്രി വീട്ടിൽ തിരിച്ചെത്തിയപ്പോൾ ഹരീഷ് കാണുന്നത് അയാളുടെ വീടെല്ലാം തല്ലിത്തകർത്തിട്ട് അയാൾ ഓമനിച്ചു വളർത്തി അയാളുടെ നായയും ആൾക്കാർ കൊന്നിരിക്കുകയാണ്. അതോടുകൂടി ഹരീഷ് ആകെ തകർന്നിരുന്നു. ഇവിടെ തെരേസയുടെ അച്ഛൻ പോലും നിഷാന്ത് നിരപരാധി ആയിരിക്കാം എന്ന് വിശ്വസിക്കാൻ തുടങ്ങിയിരുന്നു. എന്നാൽ ഹരീഷ് മാത്രം അതിനെതിരായിരുന്നു. നിഷാന്ത് തന്നെയാണ് കുറ്റവാളി എന്ന് ഹരീഷ് വിശ്വസിച്ചു. തെരേസ ഇന്നും വെന്റിലേറ്ററിന്റെ സഹായത്തോടെ ജീവൻ നിലനിർത്തി പോകുന്നതിന് കാരണം ഫിലിപ്പ് തന്നെയായിരുന്നു. പലരും അയാളോട് പറഞ്ഞിരുന്നു അവളെ മരണത്തിന് വിട്ടുകൊടുത്തേക്കാൻ. എന്നാൽ തന്റെ സമ്പാദ്യം മുഴുവൻ ഉപയോഗിച്ച് എത്ര കാലം അവളുടെ ജീവൻ നിലനിർത്താമോ അത്രയും കാലം അയാൾ നിർത്താൻ തയ്യാറായിരുന്നു. അതേസമയം ഓഫീസ് തുടങ്ങിയ നിഷാന്തിന്റെ അണ്ടറിൽ പ്രാക്ടീസ് ചെയ്യാൻ ഒരുപാട് ഇന്റേൺസ് വന്നിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം തന്നെ ഹരീഷ് നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. നിഷാന്ത് കടന്ന ജയിലിൽ പോയി ഹരീഷ് അന്വേഷിക്കുമ്പോൾ കുറെ വിവരങ്ങൾ അയാൾക്ക് കിട്ടുന്നുണ്ട്. ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന വലിയൊരു വാടകക്കൊലയാളിയായ നരിസുനിക്ക് പോലും നിഷാന്തിനെ വലിയ കാര്യമായിരുന്നു. നിഷാന്തിന്റെ കൂടെ കൂടിയ നരിസുനി പോലും ജീവിതത്തിലേക്ക് തിരിച്ചു വന്നിട്ട് അയാൾ ഇപ്പോൾ വലിയൊരു ബിസിനസ് മാനായി മാറിയെന്നാണ് അവിടുത്തെ സൂപ്രണ്ട് പറയുന്നത്. തെരേസയെ ഉപദ്രവിച്ചുവെന്ന് സംബന്ധിച്ച മുരുകനെയും പോയി ഹരീഷ് കാണുന്നുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് കുറ്റബോധം തോന്നിയിട്ട് താനാണ് നിഷാന്തിന് കത്തെഴുതിയതെന്നും ആദ്യം അയാൾ പ്രതികരിച്ചില്ല എന്നും പിന്നെ കുറെ കാലം കഴിഞ്ഞ് പ്രതികരിച്ചുവെന്നും കോടതിയിൽ വന്ന് ഈ സത്യങ്ങളെല്ലാം പറയാമോ എന്ന് ചോദിച്ചപ്പോൾ താൻ സമ്മതിക്കുകയായിരുന്നു എന്നും മുരുകൻ പറയുന്നു. അയാൾ പറയുന്നതെല്ലാം കള്ളമാണെന്ന് പറഞ്ഞുകൊണ്ട് ഹരീഷ് അയാളെ അടിക്കാൻ തുനിയുകയാണ്. അങ്ങനെ വലിയ പ്രശ്നമാവുകയും പോലീസുകാരെ ഇടപെടുകയും ചെയ്യുന്നു. പോകുന്ന
ഇന്നിടത്തെല്ലാം തന്നെ വഴികൾ അടയുകയായിരുന്നു ഹരീഷിന്റെ മുൻപിൽ. ഇവിടെ നിശാന്ത് ആകട്ടെ ഫേമസ് ആയിക്കൊണ്ടേയിരിക്കുകയാണ്. ഒരു ആർജി ആകട്ടെ അയാളെ ഇന്റർവ്യൂവിന് പോലും വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ മുരുകനെ പറ്റി അന്വേഷിക്കാൻ നേരത്ത് അയാളുടെ വൈഫിന് കുറച്ച് നാൾ മുമ്പ് ഒരു ലോട്ടറി അടിച്ചുവെന്നും അത് പേപ്പറിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നുവെന്നും അവിടെ ഉണ്ടായിരുന്ന ഒരാൾ പറയുന്നുണ്ട്. ഇവിടെ എങ്ങും കണ്ടെത്താൻ കഴിയാതെ ആകെ തകർന്നിരുന്ന ഹരീഷ് ആകട്ടെ അന്വേഷണത്തിന്റെ പിറകെ പോകുമ്പോൾ നല്ലപോലെ മദ്യപിച്ചിട്ടുണ്ടായിരുന്നു. പലരുമായിട്ടും അയാൾ വഴക്കിടാനും തുടങ്ങി. ഇതെല്ലാം നിശാന്തിന്റെ പ്ലാനിംഗ് ആണെന്ന് അയാൾ ഐപ്പിനോട് പറഞ്ഞിട്ട് ഐപ്പ് പോലും വിശ്വസിക്കാൻ കൂട്ടാക്കുന്നുണ്ടായിരുന്നില്ല. അഞ്ചാറ് വർഷം ജയിലിൽ കിടന്ന് നിശാന്ത് ഉണ്ടാക്കിയെടുത്ത വലിയ പ്ലാനിംഗ് ആണിതെന്ന് പറഞ്ഞിട്ട് പോലും ഐപ്പ് വിശ്വസിക്കുന്നുണ്ടായിരുന്നില്ല. ഇതെല്ലാം ഹരീഷിന്റെ അനുമാനങ്ങൾ മാത്രമാണെന്നാണ് ഐപ്പ് പറഞ്ഞത്. ഇതിന്റെ പുറകെ നടക്കാതെ കോടതിയിൽ കെട്ടിവെക്കാനുള്ള തുക എങ്ങനെങ്കിലും അടയ്ക്കാനായിരുന്നു ഐപ്പ് ഹരീഷിനോട് പറഞ്ഞുകൊണ്ടിരുന്നത്. എന്നാൽ ഹരീഷ് അതൊന്നും വിടാൻ തയ്യാറായിരുന്നില്ല. അയാൾ നേരെ പോയി സലാമിനെ കാണുന്നുണ്ട്. തന്റെ കുടി ഞാൻ പലതവണ നിർത്താൻ ശ്രമിച്ചതാണെന്നും ഓരോ തവണ കുടിക്കുന്നത് കുറച്ചുകൊണ്ടിരുന്നപ്പോഴും നമുക്ക് പരിചയമില്ലാത്ത ആൾക്കാർ പോലും വെറുതെ മദ്യം വാങ്ങിച്ചു തന്നുകൊണ്ടേയിരുന്നുവെന്നും സലാം പറയുന്നു. അത് കേട്ടതോടുകൂടി തന്റെ സംശയം ശരിയാണെന്ന് ഹരീഷിന് തോന്നാൻ തുടങ്ങി. അങ്ങനെ ഒരു ദിവസം ഐപ്പ് ഹരീഷിനെ കാണാൻ വരുമ്പോൾ ഹരീഷ് പറയുന്നുണ്ട്, ഞാൻ നിശാന്തിനെ പൂട്ടാനുള്ള എല്ലാ വഴികളും കണ്ടെത്തിയിട്ടുണ്ടെന്ന്. അതിനൊരു പെൺകുട്ടിയുടെ ഫോട്ടോ കാണിച്ചിട്ട് പറയുന്നുണ്ട്, ഇവളുടെ പേര് അരുണിമ എന്നാണെന്നും ഇവള് നിശാന്തിന്റെ കീഴിൽ ഇന്റേൺ ആയിട്ട് വർക്ക് ചെയ്യുകയാണെന്നും പറയുന്നുണ്ട്. നിശാന്തിന് സ്മാർട്ട് ആയിട്ടുള്ള പെൺകുട്ടികളെയാണ് ഇഷ്ടം. അതുകൊണ്ട് അവന്റെ അടുത്ത ഇര ഈ പെൺകുട്ടിയായിരിക്കും. അവനങ്ങനെ ഈ പെൺകുട്ടിയെ ആക്രമിക്കാൻ ശ്രമിക്കുന്ന സമയത്ത് തന്നെ ഞാൻ അവനെ പിടിക്കുമെന്ന് ഹരീഷ് പറയുന്നു. അങ്ങനെ പിന്നീടുള്ള ദിവസങ്ങളിലെല്ലാം തന്നെ അരുണിമ എന്ന ഈ പെൺകുട്ടിയെ ഹരീഷ് ഫോളോ ചെയ്യാൻ തുടങ്ങിയിരുന്നു. ഒരു ദിവസം റോഡിലൂടെ നടന്നു പോകുന്ന അവളെ പെട്ടെന്ന് കാണാതാകുന്നു. ഹരീഷ് പോയി നോക്കുമ്പോഴാകട്ടെ അടുത്തുള്ളൊരു ബിൽഡിങ്ങിൽ അവളെ ആരോ ബോധം കെടുത്തി ഇട്ടിരിക്കുന്നതാണ് കാണുന്നത്. അവൻ പോയി അവളെ തട്ടി വിളിച്ച് എഴുന്നേൽപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ആ പെൺകുട്ടി വിചാരിക്കുന്നത് തന്നെ ആക്രമിച്ചത് ഹരീഷ് ആണ് എന്നാണ്. അത് കാരണം അവള് തന്റെ കയ്യിൽ പെട്ടെന്നുണ്ടായിരുന്ന പെപ്പർ സ്പ്രേ ഹരീഷിന്റെ മുഖത്തേക്ക് അടിക്കുകയും ചെയ്യുന്നു. എന്നിട്ട് ആ വഴി വന്ന പോലീസ് ജീപ്പിന്റെ മുന്നിലേക്ക് ചാടുകയും ചെയ്യുന്നു. അതോടുകൂടി സംഭവം ആകെ വഷളാവുന്നു. ഇയാളെ തന്നെ കുറെ നാളായിട്ട് ഫോളോ ചെയ്യുന്നുവെന്നും ഇയാളെ തന്നെ ആക്രമിക്കാൻ ശ്രമിച്ചുവെന്നും ആ പെൺകുട്ടി പറയുന്നു. ആ പെൺകുട്ടി തെറ്റിദ്ധരിച്ചതാണെന്ന് ഹരീഷ് പറഞ്ഞെങ്കിലും ആരും വിശ്വസിക്കാൻ തയ്യാറായിരുന്നില്ല. അവിടേക്ക് കറക്റ്റ് സമയത്ത് പോലീസ് വരാൻ കാരണം ഒരു അനോണിമസ് കോൾ ആണെന്ന് കൂടി ഹരീഷ് അറിയുന്നുണ്ട്. അതോടുകൂടി ഇതെല്ലാം തന്നെ നിശാന്തിന്റെ പ്ലാനിംഗ് ആണെന്ന് അയാൾക്ക് മനസ്സിലാകുന്നു. അങ്ങനെ ഹരീഷിനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നതോടുകൂടി നിശാന്ത് ആകട്ടെ ഹരീഷിനെ കാണാൻ വരുന്നുണ്ട്. നിങ്ങളുടെ കേസ് വാദിക്കാൻ ആരും വരില്ല എന്നും ഞാൻ തന്നെ നിങ്ങളുടെ കേസ് വാദിച്ചോളാം എന്ന് പറഞ്ഞിട്ടായിരുന്നു നിശാന്ത് അവിടെ വന്നത്. അങ്ങനെ പറഞ്ഞിട്ട് അവിടുന്ന് പോകാൻ തുടങ്ങി നിശാന്തിനെ ഞെട്ടിച്ചുകൊണ്ട് കുറെ വെളിപ്പെടുത്തലുകൾ ഹരീഷ് പറയുകയാണ്. ജയിലിൽ നിശാന്ത് കിടന്ന സമയത്ത് നരിസുനിയുമായിട്ടുള്ള നിശാന്തിന്റെ ബന്ധത്തെ കുറിച്ചെല്ലാം തന്നെ ഹരീഷ് തുറന്നു പറയാൻ തുടങ്ങി. വാടക കൊലയാളിയായ നരിസുനിക്ക് ഒരുപാട് ക്യാഷ് കയ്യിൽ വന്ന് ചേരുന്നുണ്ടായിരുന്നു. ആ ക്യാഷ് എല്ലാം തന്നെ ബ്ലാക്ക് മണിയിൽ നിന്ന് വൈറ്റ് മണി ആക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ഉപദേശങ്ങളും കൊടുത്ത് അയാളുടെ കൂടെ നിന്നത് നിശാന്തായിരുന്നു. ജയിലിൽ വെച്ച് നരിസുനിയെ പരിചയപ്പെട്ട നിശാന്ത് ആകട്ടെ അയാൾക്ക് വേണ്ടി എല്ലാ ഉപദേശവും നൽകി അയാളെ വലിയൊരു ബിസിനസ് മാൻ ആക്കി തന്നെ മാറ്റി. നീ നിരപരാധി ആയിരുന്നുവെങ്കിൽ അന്ന് തന്നെ നീ അപ്പീലിന് പോകുമായിരുന്നു. എന്നാൽ അങ്ങനെ പോയിരുന്നെങ്കിൽ ഒരിക്കലും നിനക്ക് കേസ് ജയിക്കാൻ കഴിയില്ല. കാരണം തെരേസയുടെ ശരീരത്തിൽ നിന്നും കിട്ടിയ DNA സാമ്പിൾ നിനക്കൊരു വെല്ലുവിളിയായേനെ. അതുകൊണ്ട് തന്നെ ആ സാമ്പിൾ ലാബിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്ന കാലം വരെ നിനക്ക് വെയിറ്റ് ചെയ്യേണ്ടതായി വന്നു. ആ ലാബിൽ നിന്ന് കിട്ടുന്ന റിസൾട്ടുകളെല്ലാം തെറ്റാണെന്ന് സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് നീ തന്നെയായിരുന്നു രണ്ടാൾക്കാരെ ഏർപ്പാടാക്കിയിരുന്നത്. എല്ലാം തന്നെ നിന്റെ പ്ലാനിംഗ് ആയിരുന്നു എന്ന് ഹരീഷ് നിശാന്തിനോട് പറയുന്നു. നീ പറഞ്ഞുവിട്ട ആൾക്കാർ തന്നെയാണ് സലാമിന് മദ്യം വാങ്ങിക്കൊടുത്ത് അയാളെ ഒരു മുഴുകുടിയനാക്കി മാറ്റിയതും അയാളെ ഈ കേസിന്റെ സാക്ഷിയായിട്ട് കണക്കാക്കാൻ പറ്റില്ല എന്ന് തെളിയിക്കാൻ കാരണമായതും. എന്നിട്ട് ഈ കേസ് ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് നീ മുരുകനെ ഏർപ്പാടാക്കി. പകരം മുരുകന്റെ കുടുംബത്തിന് 80 ലക്ഷം രൂപ വാഗ്ദാനം ചെയ്തു. എന്തായാലും അയാൾ ജയിലിൽ തന്നെയാണ് കിടക്കുന്നത്. ഈ ശിക്ഷ കൂടി ഏറ്റെടുത്തു കഴിഞ്ഞാൽ ഇത്രയും തുക കിട്ടുമെങ്കിൽ തന്റെ ഫാമിലിയെങ്കിലും ജീവിക്കുമെന്ന് കരുതിയിട്ടാണ് മുരുകൻ ആ കുറ്റം ഏറ്റെടുക്കുന്നത്. ഇല്ലീഗലായിട്ട് ക്യാഷ് അവരുടെ കയ്യിൽ കിട്ടിയ അതാൾക്കാർ അറിയുമെന്ന് വിചാരിച്ചത് കൊണ്ട് തന്നെയാണ് അവരോട് ഇടയ്ക്കിടയ്ക്ക് ലോട്ടറി എടുക്കാൻ പറഞ്ഞത്. എന്നിട്ട് മറ്റെവിടെയോ അടിച്ച ഒരു ലോട്ടറിയുമായിട്ട് കുറച്ച് ആൾക്കാർ അവരുടെ വീട്ടിലെത്തുകയും ആ ലോട്ടറി അവർക്ക് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ആ ലോട്ടറിക്ക് 80 ലക്ഷം ലഭിച്ചതാണെന്നും അതുകൊണ്ട് തന്നെ അത് ബാങ്കിൽ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്യാഷ് കിട്ടുമെന്നും അവരോട് പറയുന്നു. നാലാൾക്കാരുടെ മുൻപിലിരുന്ന് തന്നെ അവരാ ലോട്ടറി ബലം നോക്കുകയും അങ്ങനെ അവർക്ക് ലോട്ടറി അടിച്ചുവെന്ന് ആൾക്കാരെല്ലാം വിശ്വസിക്കുകയും ചെയ്യുന്നു. മറ്റൊരിടത്ത് യഥാർത്ഥത്തിൽ അടിച്ച ലോട്ടറി ആയതുകൊണ്ട് തന്നെ ആർക്കും അതിൽ സംശയം തോന്നില്ല. ബാങ്കിൽ നിന്ന് ക്യാഷ് കിട്ടുകയും ചെയ്തു. എന്നാൽ നിങ്ങൾ ഈ പറയുന്നതെല്ലാം തന്നെ ഉണ്ടാക്കി പറയുന്നതാണെന്നും ഇതെല്ലാം നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങളാണെന്നും പറഞ്ഞിട്ട് നിശാന്ത് അവിടുന്ന് ഇറങ്ങിപ്പോകാൻ തുടങ്ങിയാണ്. എന്നാൽ ഹരീഷ് അവിടം കൊണ്ട് നിർത്തിയില്ല. സഫിയ സേട്ട് എന്ന് പറയുന്ന 1991 മരിച്ച ഒരു പെൺകുട്ടിയെ കുറിച്ച് അയാൾ പറയുന്നു. തെരേസ മരിച്ചതുപോലെ തന്നെയാണ് ആ പെൺകുട്ടിയും മരിച്ചത്. തെരേസയുടെ കേസ് അന്വേഷിക്കുന്ന സമയത്ത് ഞാൻ അതൊന്നും അന്വേഷിച്ചില്ല. അതെനിക്ക് പറ്റിയ തെറ്റാണ്. പക്ഷെ ആ തെറ്റ് ഞാനിപ്പോൾ ആവർത്തിക്കില്ല എന്ന് ഹരീഷ് പറയുന്നു. കോളേജിൽ തന്നെ അതീവ സ്മാർട്ട് ആയിട്ടുള്ള ഒരു പെൺകുട്ടി, നീ പഠിച്ച അതേ കോളേജിലെ പെൺകുട്ടി, ഒരു ദിവസം തന്റെ കാറിലിരുന്ന് കത്തിമരിക്കുകയായിരുന്നു. സെക്കൻഡ് ഹാൻഡ് കാർ ആയതുകൊണ്ട് തന്നെ അതിലുണ്ടായ അപാകത മൂലമാണ് ആ മരണമുണ്ടായതെന്ന് എല്ലാവരും വിശ്വസിച്ചു. എന്നാൽ അതിന്റെ പിന്നിൽ നീയായിരുന്നു. പിന്നീട് നീ പഠിച്ച അടുത്ത കോളേജിലെ ഒരു പെൺകുട്ടിയെ കാണാതായി. കുറെ നാളുകൾക്ക് മുമ്പ് അവിടെ മണ്ണെടുത്തപ്പോൾ അവിടെ നിന്നൊരു അസ്ഥികൂടം കിട്ടി. അത് ആ പെൺകുട്ടിയുടേതായിരുന്നു. കൊല്ലപ്പെട്ട പെൺകുട്ടികളെല്ലാം തന്നെ വളരെ സ്മാർട്ടായിരുന്നു. അവരുടെ സ്വഭാവപ്രായ സാമ്യത വെച്ച് നോക്കുമ്പോൾ ഇതിനെല്ലാം പിന്നിൽ നീയാണെന്ന് ഞാൻ കണ്ടെത്തി. ഓരോ മരണങ്ങൾ
നിഷാന്തും തമ്മിൽ അഞ്ചാറ് വർഷത്തെ ഇടവേളകളുണ്ടായിരുന്നു. ആ മരണത്തിന്റെ സമയത്തെല്ലാം തന്നെ നിഷാന്തിന്റെ പ്രസൻസ് അവിടെ ഉണ്ടായിരുന്നു. ഇതൊന്നും കോയിൻസിഡൻസ് അല്ല എന്നും ഇതെല്ലാം നീ തന്നെ ചെയ്തതാണെന്നും ഹരീഷ് പറയുന്നു. അതോടുകൂടി നിഷാന്ത് അവന്റെ സത്യങ്ങളൊക്കെ തുറന്നു പറയുകയാണ്. നിങ്ങൾ അറിയാത്തൊരു കാര്യം കൂടിയുണ്ട്, ആദ്യം ഞാൻ കൊന്നത് വേറൊരു പെണ്ണിനെയായിരുന്നു. ആ വർഷത്തെ കലാതിലകമായിരുന്നു അവൾ, എന്റെ നെയ്ബർ കൂടിയായിരുന്നു. അവളെ അവളുടെ കാമുകനെ ഞാൻ കൊന്ന് ഒരിടത്ത് കുഴിച്ചിട്ടു. അവളെ കൊന്നതും ഈ പട്ടിയുടെ തൊടല് കഴുത്തിൽ ഞെരിച്ചിട്ടാണ്. അവളെ റേപ്പ് ചെയ്യുന്നതിനിടയിൽ തന്നെയാണ് ഞാൻ അവളെ കഴുത്ത് ഞെരിച്ച് കൊന്നുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് ആ ഓർഗാസവും അവളെ കൊല്ലുന്നതിന്റെ ഫീലും എല്ലാം ഒരുമിച്ചാണ് കിട്ടിക്കൊണ്ടിരുന്നതെന്ന് അയാൾ പറയുന്നു. ശരിക്കും ഒരു സൈക്കോടെ മുഖമായിരുന്നു അപ്പോൾ നിഷാന്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ആൾക്കാരെല്ലാം വിചാരിച്ചത് അവളും അവളുടെ കാമുകനും കൂടി എവിടെ ഒളിച്ചോടിപ്പോയി എന്നാണ്. എന്നാൽ അവളെ അവളുടെ കാമുകനെ അടക്കം ചെയ്തെടുത്ത് ഞാനൊരു മാവ് നട്ടു. അതിനുശേഷം കുറെ കാലം കഴിഞ്ഞ് അതിൽ മാങ്ങയൊക്കെ വന്നപ്പോ അവൾ ഡാനിയന്റെ കൂടെ ആ മാവിൽ നിന്ന് തന്നെ തൻ മാങ്ങ പറിച്ചു തിന്നുവെന്ന് നിഷാന്ത് പറയുന്നു. എന്റെ അടുത്ത ടാർഗറ്റ് അരുണിമയാണെന്ന് നിനക്ക് തോന്നി, പക്ഷെ അതെല്ലാം നിന്നെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്തൊരു പ്ലാനിംഗ് ആയിരുന്നു. താൻ അരുണിമയുടെ പുറകെയാണെന്ന് ഹരീഷിനെ തെറ്റിദ്ധരിപ്പിക്കുകയും അവസാനം അരുണിമയെ ആക്രമിച്ചത് ഹരീഷാണെന്ന് വരുത്തി തീർക്കുകയും ചെയ്തതെല്ലാം നിഷാന്തിന്റെ പ്ലാനിംഗ് തന്നെയായിരുന്നു. ഇതിനിടയിൽ തന്നെ താൻ അടുത്ത ടാർഗറ്റിനെ പൊക്കിയെന്നും നിഷാന്ത് പറയുന്നുണ്ട്. അത് മറ്റാരുമായിരുന്നില്ല, അവന്റെ കൂടെ ഇന്റർവ്യൂ എടുത്ത ആ ആർജെ ആയിരുന്നു. അവളെ താൻ തട്ടിക്കൊണ്ടുപോയി ഒരിടത്ത് പാർപ്പിച്ചിരിക്കുകയാണെന്ന് നിഷാന്ത് തുറന്നു പറയുന്നുണ്ട്. താൻ അവളെയും കൊല്ലുമെന്നും അതിനുശേഷം ആ കുറ്റവും നിന്റെ മുകളിൽ ചാർത്തുമെന്നും നിഷാന്ത് പറയുന്നുണ്ട്. നിന്റെ വീടിന്റെ തറയുടെ അടിയിൽ നിന്ന് അഴുകി അവളുടെ ശരീരം കിട്ടും, അവസാനം ആ കേസ് നിന്റെ തലയിൽ തന്നെയാകും. ദേഷ്യം സഹിക്കവയാത ഹരീഷാകട്ടെ നിഷാന്തിനെ അടിക്കുന്നുണ്ട്. അതോടുകൂടി പോലീസുകാർ വന്ന് അവരെ പിടിച്ചുമാറ്റുന്നുണ്ട്. അങ്ങനെ അവിടെ നിന്ന് നേരെ തിരിച്ച് ആ പെൺകുട്ടിയെ കിഡ്നാപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന അടുത്തേക്ക് വരുന്നുണ്ട് നിഷാന്ത്. അവളെ കൊല്ലാൻ വേണ്ടിയിട്ട് അവളുടെ തലയിലുണ്ടായിരുന്ന കവറ് മാറ്റി നോക്കി നിഷാന്ത് ആകെ ഞെട്ടിപ്പോകുന്നു. ആ ആർജെ പെൺകുട്ടിക്ക് പകരം അവിടെ ഉണ്ടായിരുന്നത് അവന്റെ വൈഫായിരുന്നു. ഉടനെ തന്നെ അവിടേക്ക് ഹരീഷ് ഉൾപ്പെടുന്ന പോലീസ് സംഘം വരുന്നുണ്ട്. ഇതിനിടയിൽ ഹരീഷ് ഒരു കളി കളിച്ചിരുന്നു. നിഷാന്തിനെ ഫുൾ ടൈം ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് അയാൾ നേരത്തെ കണ്ടിരുന്ന ആ രണ്ട് പോലീസുകാരെ പറഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് നിഷാന്തിന്റെ അടുത്ത ടാർഗറ്റ് ആർജെ ആണെന്ന് അവർ മനസ്സിലാക്കി. എന്നാൽ ഇതൊന്നും താൻ അറിഞ്ഞ ഭാവം പോലും കാണിച്ചിട്ടുണ്ടായിരുന്നില്ല ഹരീഷ്. നിഷാന്തിനൊരു സൂചനയും കൊടുക്കാതെ അയാളെ കയ്യോടെ പിടിക്കാൻ വേണ്ടിയിട്ട് എല്ലാം ആക്ട് ചെയ്യുകയായിരുന്നു ഹരീഷ്. അതോടുകൂടി നിഷാന്തിന് പിന്നെ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല, അയാളുടെ വൈഫോ അയാളുടെ സത്യം മനസ്സിലാക്കി. അങ്ങനെ കോടതിയിൽ വിചാരണ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത്തവണ നിഷാന്തിന് രക്ഷപ്പെടാൻ കഴിയില്ല. ഇതിനിടയിൽ ഫിലിപ്പാകട്ടെ വെന്റിലേറ്റർ എടുത്തു മാറ്റിയിട്ട് തെരേസയുടെ മരണം സ്ഥിരീകരിക്കുകയും ചെയ്യുകയാണ്. അതോടുകൂടി നിഷാന്ത് റേപ്പ് ചെയ്യപ്പെട്ട പെൺകുട്ടി മരിക്കുകയും ചെയ്തു. അതോടുകൂടി കൊലപാതക കുറ്റം കൂടി നിഷാന്തിന്റെ തലയിൽ വരുന്നുണ്ട്. നരിസിനി ഉൾപ്പെടെ നിഷാന്തിനെ സഹായിച്ച എല്ലാവരെയും കസ്റ്റഡിയിലെടുത്ത് കൂടുതൽ അന്വേഷണം നടത്താൻ വേണ്ടിയിട്ട് പോലീസിനോട് കോടതി ആവശ്യപ്പെടുകയാണ്. ഇനിയൊരിക്കലും നിനക്ക് രക്ഷപ്പെടാൻ സാധിക്കില്ല എന്ന് നിഷാന്തിനോട് ഹരീഷ് പറയുന്നുണ്ട്. അതോടുകൂടി ഈ ഒരു മൂവി അവസാനിക്കുകയാണ്. ഈ മൂവിയുടെ സ്റ്റോറി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കണ്ട. പുതുതായിട്ട് ചാനൽ വന്നിട്ടുള്ളവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. പുതിയൊരു മൂവിയായിട്ട് നമുക്ക് പിന്നീട് കാണാം.